പേജ് നമ്പർ 54 നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഇൻ ആൻ ആംബുലൻസ് യു വിൽ ഫൈൻഡ് ആംബുലൻസിൽ കാണുന്ന സാധനങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ട്രെച്ചർ പിന്നെ ആരുണ്ടാവും ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് എല്ലാരെങ്കിലും ഒരാളുണ്ടാവും ഇത്രയും സാധനങ്ങളാണ് ആംബുലൻസിൽ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ഏതിലാണ് പഠിച്ചു ഫയർ ബ്രിഗേഡിൽ എന്തൊക്കെ ഉണ്ടാവുമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫയർ ബ്രിഗേഡിൽ എന്തൊക്കെയാണ് കാണുന്നത് ഫയർ ബ്രിഗേഡ് യു വിൽ ഫൈൻഡ് എന്താണ് ഹോസ് പൈപ്പ് ബെൽ ലാഡർ ഫയർമാൻ അല്ലേ ഇത്രയും സാധനങ്ങളുണ്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്ന ആളാരാണ് ഫയർമാൻ അല്ലേ ഇത്രയും ഫയർ ബ്രിഗേഡ് ഇന്ന് നമുക്ക് പോലീസ് വാനിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പേജ് നമ്പർ 55 നോക്കൂ ഇന്നെ പോലീസ് ജീപ്പ് യു വിൽ ഫൈൻഡ് പോലീസ് ജീപ്പിൽ എന്തൊക്കെ കാണും ആരൊക്കെ കാണും പോലീസ്മാൻ ഉണ്ടാകും പോലീസ് വിമൻ ഉണ്ടാകും പിന്നെ മെഗാഫോൺ വയർലെസ് സെറ്റ് മെഗാഫോൺ നമ്മളിപ്പോൾ എന്തെങ്കിലും അപകടം എന്നല്ലേ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കേട്ടില്ലേ ഇതിലൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോവില്ല ആൾക്കാർ പുറത്തിറങ്ങരുത് എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിലിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും അപകടം ഉള്ള സമയത്താണ് ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും വെള്ളം മഴ ശക്തമായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ നദിയിലൊക്കെ വെള്ളം പൊങ്ങുമ്പോഴത്തേ ആൾക്കാർ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പോലീസ് ജീപ്പിലൊക്കെ പോകും പിന്നെ വയർലെസ് സെറ്റാണെങ്കിൽ ഒരു സൈഡ് ഒരു സ്ഥലത്തുള്ള കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അപകടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് വയർലെസ് സെറ്റ് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കിയേ പോലീസ് ജീപ്പിൽ പോലീസ്മാൻ പോലീസ് വിമൻ മെഗാഫോൺ വയർലെസ് സെറ്റ് ഇത്രയും ഉണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയർ ബ്രിഗേഡിലും ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പഠിച്ചു ഇത്തവണ പോലീസ് ജീപ്പിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും ആരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് കാണിച്ചില്ലേ പോലീസ്മാൻ പോലീസ് വിമൻ മെഗാഫോൺ വയർലെസ് സെറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ നോട്ടും കൂടെ നോക്കി ഇന്ന് ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ നോക്കുന്നത് ഇതിലെ കുറച്ച് വലിയ വേർഡ്സ് ആയതുകൊണ്ട് ടീച്ചർ രണ്ട് വേർഡ്സ് ഇന്ന് തരുന്നുള്ളൂ അതെന്താണെന്ന് നോക്കാം അളഫിട്ടേക്ക് ഇ വി എസ് നോട്ട് എടുത്തിട്ട് രണ്ട് വേർഡ്സാണ് ടീച്ചർ തരുന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ട്രെച്ചർ 5 times നീറ്റായിട്ട് എഴുതുക ഒന്നുകൂടെ വായിക്കുക ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ട്രെച്ചർ ഒന്നുകൂടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ട്രെച്ചർ ഈ 2 words നല്ല ഭംഗിയായിട്ട് എഴുതുക അതോടൊപ്പം സ്പെല്ലിങ് പഠിക്കുക വായിക്കാൻ പഠിക്കുക എല്ലാവരും ചെയ്യല്ലോ നല്ല നീറ്റായിട്ട് എഴുതുമല്ലോ ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ നമുക്കിത് മലയാളം പഠിച്ചാലോ നമ്മൾ മലയാളം കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ ഞാൻ അവരെ പഠിച്ചല്ലേ പഠിച്ചല്ലേ നമുക്കതൊന്ന് ഫുള്ള് എഴുതി നോക്കിയാലോ ടീച്ചറും കൂടെ എല്ലാവരും പറയണം കേട്ടോ അപ്പൊ ഇതെല്ലാരും പഠിച്ചല്ലേ എല്ലാവർക്കും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം നമ്മൾ ഇതുവരെ പഠിച്ചു നമുക്ക് എന്തെങ്കിലും പുതിയ അക്ഷരം നമുക്ക് പഠിച്ചാലോ നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയാവുന്ന അക്ഷരം തന്നെയാണ് പ എന്താണ് പ നമുക്കിന്ന് പായ കൂടെ പഠിക്കാം നമ്മൾ പ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കി നമുക്കൊന്ന് നമുക്ക് എല്ലാം ഒന്ന് വായിക്കുകയും എഴുതുകയും ചെയ്തിട്ട് വരാം ഓക്കെ
ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ധ ധ ന നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അത് നമുക്ക് ഒന്നുകൂടി അക്ഷരവും വേർഡ്സും നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? റെഡിയാണല്ലേ, കാരണം എല്ലാവർക്കും അറിയാം, ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇത്. ടീച്ചർ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്, ഗൂഗിൾ മീറ്റിൽ എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടീച്ചറിനും മക്കൾക്കും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇത് ഏതക്ഷരമാണ്? ത. താവച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? ആ, തത്ത. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, തത്ത, താമര, തല, തറ ഒക്കെ പറയാം. ഇതെന്താണ്? ഥ, രഥം. എന്താണ്? രഥം. ദ, ദന്തം. ഥ, ധാന്യം. ന, നദി. കേട്ടോ, ഇനി നമ്മൾ ഇന്ന് പുതിയൊരു അക്ഷരം പഠിച്ചു. ഏതാണ്? പ അല്ലേ. പ, പ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചു പന, പറ ഒക്കെ നമ്മൾ എഴുതി പഠിച്ചു, പറവ എന്നൊക്കെ എഴുതി പഠിച്ചു. അപ്പോൾ പ, ഈ പ നിങ്ങൾ ഡോട്ടിൽ കൂടി എല്ലാവരും എഴുതുക. ഈ പകരം പാലട, ഈ രണ്ട് വേർഡ്സും കൂടി എഴുതുക. പക്ഷി, എന്താണിത്? പക്ഷി. പാവച്ചിരുവാക്കം പറഞ്ഞാൽ എന്താണ്? പക്ഷി. നമുക്കിന്ന് ത, ധ, ദ, ധ, ന ഫൈവ് ടൈംസ് എഴുതാം. നമ്മളിതെല്ലാം എല്ലാം നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫൈവ് ടൈംസ് എല്ലാവരും എഴുതണം. നല്ല നീറ്റായിട്ട് എഴുതി ടീച്ചറിന് അയച്ചിരണം. ഓക്കെ, ഇത് ഏതക്ഷരമാണ്? എല്ലാവർക്കും അറിയാമല്ലേ, പ. ഈ പായം ഫൈവ് ടൈംസ് എല്ലാവരും എഴുതുക, എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, വെരി ഗുഡ്. ടീച്ചർ ഇന്ന് കുറച്ച് ഓറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. ഇത് എഴുതി പഠിക്കാനുള്ളതല്ല, ഇത് വായിച്ച് പഠിക്കാനുള്ളതാണ്. അമ്മമാരടുത്ത് പറയുക വായിച്ചു തരാനായിട്ട്, എന്നിട്ട് നിങ്ങളത് പഠിക്കുക. അമ്മ പഠിക്കാൻ വിളിക്കുമ്പോൾ ചെല്ലണം കേട്ടോ. ഇത് അമ്മമാർ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരട്ടെ, റെഡിയാണോ എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സമയം നോക്കാൻ ഉപയോഗിക്കുന്നത്. സമയം നോക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ക്ലോക്ക് എന്ന് പറയും. അതിന് മലയാളത്തിൽ നമ്മൾ ഖ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഘടികാരം. എന്താണ് ഘടികാരം? സമയം നോക്കാൻ ഉപയോഗിക്കുന്നത് ഘടികാരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? രാജാക്കന്മാരുടെ വാഹനം. എന്താണ് രാജാക്കന്മാരുടെ വാഹനം? എന്താണ്? രഥം അല്ലേ. ടീച്ചർ ധ പഠിച്ചപ്പോൾ ടീച്ചർ അത് പറഞ്ഞു തന്നു. രാജാക്കന്മാരുടെ വാഹനം എന്താണ്? രഥം. അതുപോലെ മീനിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മീനിന് പറയുന്ന മറ്റൊരു പേര് ചഷം. എന്താണ് ചഷം? കുടയ്ക്ക് പറയുന്ന മറ്റൊരു പേര്, കുടയ്ക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഛത്രം. എന്താണ് ഛത്രം? പല്ലിന് പറയുന്ന മറ്റൊരു പേര് ദന്തം. ദന്തം. പല്ലിന് പറയുന്ന മറ്റൊരു പേര് ദന്തം. സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷി ഏതാണ്? തത്ത. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ തത്ത? തത്ത ചെറുതായിട്ടൊക്കെ സംസാരിക്കുക അല്ലേ. സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് തത്ത. ഏറ്റവും വലിയ ഫലം, ഫലം എന്ന് വെച്ചാൽ ഫ്രൂട്ട്. ഏറ്റവും വലിയ ഫ്രൂട്ട് ഏതാണ്? ചക്ക. എന്താണ് ചക്ക? അപ്പോൾ ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. സമയം നോക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഘടികാരം. സമയം നോക്കാൻ ഉപയോഗിക്കുന്നത് ഘടികാരം. രാജാക്കന്മാരുടെ വാഹനം, രാജാക്കന്മാരുടെ വാഹനം രഥം. മീനിന് പറയുന്ന മറ്റൊരു പേര് ചഷം. മീനിന് പറയുന്ന മറ്റൊരു പേര് ചഷം. കുടയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ഛത്രം. കുടയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ഛത്രം. പല്ലിന് പറയുന്ന മറ്റൊരു പേര് ദന്തം. പല്ലിന് പറയുന്ന മറ്റൊരു പേര് ദന്തം. സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷി, സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷി എന്താണ്? തത്ത. സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷി തത്ത. ഏറ്റവും വലിയ ഫലം ചക്ക. ഏറ്റവും വലിയ ഫലം ചക്ക. അപ്പോൾ ഇത് എല്ലാ കുഞ്ഞുങ്ങളും ഇത് പഠിക്കണം കേട്ടോ. ഓറൽ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ചോദിക്കും.